ഹായ്, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. മറ്റൊന്നുമല്ല, എല്ലാ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള കുറച്ച് സ്വകാര്യ താല്പര്യങ്ങളുണ്ടാകും, സ്വകാര്യ ഇഷ്ടങ്ങളുണ്ടാകും. അപ്പം അതെല്ലാം തന്നെ അവരുടെ ബെഡ്റൂമുകളിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ പോകുന്ന സ്ഥലങ്ങളിലായിരിക്കും, അങ്ങനെയൊക്കെയുള്ളത്. എൻ്റെ ഫേവറേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ ബെഡ്റൂമാണ്. രണ്ടാമതായിട്ടുള്ള എനിക്കിഷ്ടം എൻ്റെ പൂജാമുറിയാണ്. മൂന്നാമത് എനിക്കെൻ്റെ വിസിറ്റിംഗ് ഹാളാണ് എനിക്കിഷ്ടം. ഹലോ, ഇതാണ് എൻ്റെ മേക്കപ്പ് സെൽഫ് എന്ന് പറയുന്നത്. നെയിൽ പോളിഷ്. കൈകൾ എപ്പോഴും നല്ല ഭംഗിയാക്കി വെക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടാറുണ്ട്. കണ്ട നോക്കാം. ഇത് കണ്ടോ, വാൾനട്ടും ബദാമും. ഇത് നമ്മൾ ശരിക്കും ഡെയിലി ഒരു നേരമെങ്കിലും കഴിക്കണം. നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവറൊക്കെ ഉണ്ടാകും, ഹെയർ ഗ്രോത്ത് ഉണ്ടാകും, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഞ്ഞളും ചെറുനാരങ്ങ നീരും കൂടി നല്ല വെട്ടിത്തിളപ്പിച്ച് വെച്ചിരിക്കുന്ന മിശ്രിതമാണ്. അത് ഒരു 4 നേരം ഡെയിലി കുടിച്ചാൽ നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകും, രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. ഓക്കെ, ഈ അലമാരയ്ക്കകത്താണ് എൻ്റെ ഡെയിലി വെയർ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളുള്ളത്. ഇതിൽ ചുരിദാറുകളും ടോപ്സുകളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത്. ഇതിലെൻ്റെ ബാഗിൻ്റെ കളക്ഷൻസുകൾ, ഡ്രസ്സുകൾ. ഇതിലെൻ്റെ ഫേവറേറ്റ് ജ്വല്ലറികളുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇനി എൻ്റെ ബെഡ്. പെർഫ്യൂമിൻ്റെ കളക്ഷൻ അങ്ങനെ അധികമില്ല. എനിക്ക് YSL-ന്റെ ബ്ലാക്കും ബാർബറിയും ജോർജിയ റുബാണിയും ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു കളക്ഷനേ ഉള്ളൂ. നോക്കൂ, ഹണിയും ഞാനും കൂടി ഉള്ളൊരു ഫോട്ടോയാണ്. അത് അവളെ എനിക്ക് ബർത്ത്ഡേക്ക് സ്പെഷ്യൽ ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നതാണ്. കൂളിംഗ് ഗ്ലാസ്സുകളോട് എനിക്ക് താല്പര്യമില്ല. ഈ ഇരിക്കുന്ന കപ്പ് കണ്ടോ, ഇത് മോനിഷ എനിക്ക് സർപ്രൈസായിട്ട് കൊണ്ടുവന്നതാണ്. ഞാനും മോനിഷയും കൂടി ഉള്ളൊരു ഫോട്ടോ. പിന്നെ എൻ്റെ വാച്ചുകൾ. ഇത് റാഡോ വാച്ച്, എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ വാച്ച്. ആപ്പിളിൻ്റെ ഈ വാച്ച് എനിക്ക് ട്രിവാൻഡ്രത്ത് ബിൻസു ബ്യൂട്ടി പാർലർ, ബിൻസു എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, അവളെനിക്ക് ഇതുപോലൊരിക്കൽ സർപ്രൈസായിട്ട് തന്നതാണ്. ഈ റോളക്സിൻ്റെ വാച്ച് എൻ്റെ സ്പെഷ്യൽ ഫ്രണ്ട് എനിക്ക് കൊണ്ടുവന്ന് തന്നതാണ്, എൻ്റെ സ്പെഷ്യൽ 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 ഫ്രണ്ട്. ടിസോ എൻ്റെ ഫേവറേറ്റ് വാച്ചാണ്. ടിസോ ദീപികയുടെ കട്ട ആരാധികയാണ് ഞാൻ. അപ്പോൾ ദീപിക ലുലുവിൽ ടിസോ ഉദ്ഘാടനം ചെയ്യാൻ വന്ന ദിവസം തന്നെ ഞാൻ പോയി കൈക്കലാക്കി. ദീപിക ഇതാണ് പരസ്യത്തിലിട്ടിരിക്കുന്നത്. അപ്പം അന്ന് ഉദ്ഘാടനത്തിന് തന്നെ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അത് ടിസോയുടെ തന്നെ വേറൊരു ബ്രാൻഡ് ഇത് വാച്ചാണിത്. ഇതിൻ്റെ പ്രിയാമണി എനിക്ക് തന്നതാണ്. പ്രിയ ചേച്ചി USA-യിലൊരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടുന്ന് വാങ്ങിച്ചു തന്നതാണ്. ഇതെനിക്ക് വിഷ്ണുപ്രിയ വാങ്ങിച്ചു തന്ന വാച്ചാണ്. ഓക്കെ, ഇത് ഞാനൊരു ദിവസം ഡ്രസ്സിന് മാച്ചാക്കാൻ വേണ്ടിയിട്ട് ആൽഡോയുടെ ഒരു വാച്ച് വാങ്ങിച്ചതാണ്. ഓക്കെ,
ഞാൻ പഠിച്ച സ്കൂളാണ്. അപ്പോൾ എൻ്റെ സ്കൂളിലെ എൻ്റെ ബാച്ച്മേറ്റ്സ് എല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്ത് ഞങ്ങളുടെ സ്കൂളിലെ മുൻ അധ്യാപകരെ എല്ലാവരെയും വിളിച്ചുകൊണ്ടൊരു വലിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിന് ഞങ്ങളെടുത്ത ഫോട്ടോയാണ്. എൻ്റെ പൂജാമുറി ഇതാണ്. പൂജാമുറിയിൽ തന്നെയാണ് എൻ്റെ മേക്കപ്പ് ഐറ്റംസുകളെല്ലാം കീപ്പ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെയും ഒരു വലിയൊരു ഷെൽഫ് കാര്യങ്ങളുണ്ട്. എൻ്റെ വിസിറ്റിംഗ് റൂമ്. കളക്ഷൻസുകളാണിത്. മൈക്കിൾ കോഴ്സ് കോച്ച് ബാഗ് എനിക്ക് മിലൻ ഡിസൈനിലെ ഷെർലി മാം ഗിഫ്റ്റ് ചെയ്തതാണ്. അലൻ സോളി ഇതാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത്. അതുപോലെ ലൂയിസ് വിറ്റൻ്റെ ഒരു ബാഗ്. ഇതെൻ്റെ ക്ലോസ് മൈ ഫേവറേറ്റ് ഫ്രണ്ട് ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതൊരു ഫാൻസി ബാഗ്. ഇത്രയും ബാഗുകളെ ബാഗിൻ്റെ കളക്ഷൻസുകളായിട്ടുള്ളൂ. സാരി കളക്ഷൻസ്, കുറച്ച് സാരി ഞാനിപ്പം ഇവിടെ ഒരു തൂക്കി ഇട്ടിരിക്കുകയാണ്. ബാക്കിയെല്ലാം അലമാരിയിലാണ്. ഇതെല്ലാമാണ് എൻ്റെ സാരി കളക്ഷൻസ്. പക്ഷെ എനിക്ക് എപ്പോഴും കുറച്ച് എന്താ പറയുക, ജൂട്ടിൻ്റെയും ലിനൻ്റെയും മെറ്റീരിയലാണ് എനിക്കിഷ്ടം. ഇനി വളരെ പ്രധാനപ്പെട്ട രണ്ട് പേരെ ഞാൻ പരിചയപ്പെടുത്താൻ പോവുകയാണ്. എൻ്റെ ബെഡ്റൂമിലുള്ള രണ്ട് കുറുമ്പന്മാർ കണ്ടോ, ഈ ഇരിക്കുന്ന കുറുമ്പൻ സംസാരിക്കും. ഇവരെ കൂടെയാണ് രാത്രിയിൽ ഞാൻ തല്ലുണ്ടാക്കുന്നത്. രണ്ടുപേരുടെ കൂടെ വഴക്കുണ്ടാക്കും. ജ്വല്ലറി കളക്ഷൻസ്, ഇതെനിക്ക് ഇതുവരെ ഇടാൻ പറ്റിയിട്ടില്ല. ഈ മാല എനിക്ക് ദുർഗ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. ട്രിവാൻഡ്രത്തുള്ള ദുർഗയുടെ കല്യാണത്തിൻ്റെ മേക്കപ്പ് ഞാനാണ് ചെയ്തത്. ദുർഗയ്ക്കൊരു സാരി ഷോപ്പൊക്കെ ഉണ്ട്. അപ്പം സാരി ഷോപ്പിൻ്റെ ഒരു ഷൂട്ട് ഞാൻ ചെയ്തായിരുന്നു. അപ്പം എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. ഈ മാല ഞാൻ ജയ്പൂരിൽ ചെയ്യിച്ചതാണ്. സോ നൈസ്. അതുപോലെ ഇതും ജയ്പൂർ ജ്വല്ലറിയാണ്. എൻ്റെ ഫേവറേറ്റാണ്. ഇത് ഇടാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ഈ കമ്മൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പലപ്പോഴും, എൻ്റെ ചില ഫോട്ടോസുകളിൽ കണ്ടിട്ടുണ്ടാകും. ഇതും കണ്ടിട്ടുണ്ടാകും. ഇത് ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്യിച്ചതാണ്, കൊട്ടജിമിക്ക. ഇതുവരെ എനിക്കത് ഇടാൻ പറ്റിയിട്ടില്ല. അതുടനെ തന്നെ ഇടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ. ഒരു ഫങ്ഷൻ ഉണ്ടാകുമ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു കമ്മലിടും. ഈ കമ്മൽ എനിക്ക് ഡൽഹിയിൽ പോയപ്പം അവിടുത്തെ ലക്ഷ്മിയമ്മ തന്നതാണ്, ഗിഫ്റ്റായിട്ട് തന്നതാണ്. ലക്ഷ്മി അമ്മയുടെ ഗിഫ്റ്റ്. ഈ നിൽക്കുന്ന രണ്ടെണ്ണമാണ് എന്നെ മര്യാദ പഠിപ്പിക്കുന്നത്. പിഞ്ചിയും നാണി. നാണിയമ്മ, അമ്മ നാണി ചുന്തിരി. പിഞ്ചിയമ്മ ചുന്തിരിയാണ്. എന്ത് പറ്റി പണം കിടക്കുന്നത്? എന്ത് പറ്റി? എന്നാ പിന്നെ പറ്റി? ഒരു ഉമ്മതാ, ഒരു ഉമ്മതാ.
അമ്മടെ ചുന്തിരിനാണീ ഇവരുമായിട്ട് വഴക്കടിച്ച് ഓടി നടക്കുന്ന സമയം പോകുന്നതേ അറിയില്ല. ഈ വണ്ടിയാണ് ജാനുവരി 4-ാം തീയതി ആക്സിഡൻ്റ് ആയത്. ഇപ്പം മാർച്ച് 20-ാം തീയതി അത് പണി കഴിഞ്ഞ് കിട്ടിയതേ ഉള്ളൂ. എൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. കാര്യം